ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിപണി കീഴടക്കാൻ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ തയ്യാർ. കോവിഡ് കാലത്തിന് ശേഷം ചില മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് വഴിയോരങ്ങളിലെ ഈ പുൽക്കൂട് കച്ചവടം. തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്രിസ്മസിനെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ അവർക്ക് വേണ്ട പുൽക്കൂടൊരുക്കുകയാണ് ഇവിടെ ചില മനുഷ്യർ. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് വഴിയരികിലെ ഈ പുൽക്കൂട് വ്യാപാരികൾ. 150 രൂപ മുതൽ 2500 രൂപ വരെയുള്ള കൂടുകൾ ഇവിടുണ്ട്. ചൂരൽ കൊണ്ടുള്ളവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലും. ചൂരൽ കൂടുകൾക്ക് പുറമേ തടി കൊണ്ടും മുള കൊണ്ടുമുള്ള കൂടുകളുമുണ്ട്. ചൂരലിന്റെ അടുത്ത് മെയിൻ 7-8 വർഷം കൊണ്ട് ചൂരലിന്റെയാണ്. ഇപ്പൊ ഞങ്ങൾ തടിയുടെ പ്രൈമും കൂടെ ചെയ്യുന്നുണ്ട്. വില എന്ന് പറഞ്ഞാൽ തടിയിലാകുമ്പോൾ ഒരെണ്ണത്തിന് 500 രൂപ, ചൂരലിൻ്റെ ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1000 രൂപ, അതിൽ കൂടിയത് 1500. ഇങ്ങനെ മുകളിലോട്ടുണ്ട്. ചൂരൽ കൊണ്ടുള്ള കൂടുകൾ 20 വർഷം വരെ ഈടുനിൽക്കുമെന്നാണ് ഇവർ പറയുന്നത്. തലസ്ഥാന ജില്ലയിലെ മിക്ക കടകളും വഴിയരികും പുൽക്കൂടുകളാൽ നിറഞ്ഞു കഴിഞ്ഞു. ക്രിസ്മസ് അടുത്തതോടെ വിപണി സജീവമായ സന്തോഷത്തിലാണ് ഈ വ്യാപാരികൾ. കഴിഞ്ഞ തവണത്തെക്കാളും പുൽക്കൂട് ഇപ്രാവശ്യം ഒരുപാട് പോകുന്നുണ്ട്. ഇത് ഒരു 10-15-20 വർഷം വരെ ഇരിക്കും. നമ്മൾ സൂക്ഷിച്ച് വെച്ച് വെക്കുന്നത് പോലെ ഇരിക്കും. ഇതിന്റെ പ്രതിമയുണ്ട്, അലങ്കാര സാധനങ്ങളൊക്കെ ഉണ്ട്, മെനുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പുൽക്കൂടൊരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒന്നുണ്ടോ? കെട്ടകാലത്തിന് ശേഷമുള്ള അതിജീവനത്തിന്റെ പടയൊരുക്കം കൂടിയാണിത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം റിനു ശ്രീധർ.